Hello guys, welcome back to my new video. Nutty Bubbly Cake recipe. Videos it induction and icing already chased in Parijella. Palm or first time than a pariam, the mumble, Yana Ramul the cream of chitin, and a cream and catra fluffy at the vanitin dianilla. The panyana rich in the anna use the adetana manga, perfect at vanitin dian icing up. Upon the video, you take a poa. Adin then in an ever clean bowl or a cup, my dead the tender, correct alanadaka, idil in the render tablespoon, vadichit, namaka, my dead the matcha. That is boost add ചെയ്തു കൊടുക്കാം 2 ടേബിൾസ്പൂൺ മൈദ എടുത്തു എന്നിട്ട് അതിലേക്ക് 2 ടേബിൾസ്പൂൺ ബൂസ്റ്റ് ഇട്ടു എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ആഡ് ചെയ്തു കൊടുത്തത് എന്നിട്ട് നന്നായിട്ട് ഒന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുക അപ്പോൾ അരിച്ചെടുക്കണം ഒരു 2-3 തവണയെങ്കിലും അരിച്ചെടുക്കുക എന്നാൽ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ അപ്പോൾ അരിപ്പയിലൂടെ അരിച്ചെടുക്കുമ്പോൾ ബൂസ്റ്റ് ഉള്ളതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ആ തരികൾ ലാസ്റ്റ് കാണുന്നത് അവിടെ എടുത്തു വെക്കുക ഇങ്ങനെ തന്നെ നമുക്ക് പഞ്ചസാരയുടെ കൂടെ പൊടിച്ചെടുക്കാം കളയരുത് അപ്പോൾ ഞാനിത് അവിടെ മാറ്റി വെച്ചിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി പൊടിച്ച പഞ്ചസാര ഉണ്ടെങ്കിൽ 1 കപ്പ് അളന്നെടുക്കുക 1/4 കപ്പ് പൊടിച്ചതിന് 1 കപ്പ് ആവും അതിൻ്റെ കൂടെ നമുക്ക് ആ ബൂസ്റ്റിൻ്റെ തരികളൊക്കെ ബാക്കി വന്നിട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കുക അപ്പോൾ അതവിടെ മാറ്റി വെക്കുക എന്നിട്ടൊരു വേറൊരു ക്ലീൻ ബൗൾ എടുത്തിട്ട് അതിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക ഇതിലേക്ക് ഒരു നുള്ളി ഉപ്പ് ഇട്ട് കൊടുക്കുക 1 ടീസ്പൂൺ വാനില എസൻസും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ടാണ് ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നത് നല്ല ഫ്ലഫി ആയി വരുന്നൊരു ബീറ്റ് ചെയ്യണം അപ്പോൾ ഇത് ബീറ്റ് ചെയ്ത് ഒന്ന് ഒരു 5 മിനിറ്റ് ബീറ്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ നമുക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം ഇടയിലായിട്ട് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഷുഗർ കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്യുക കേട്ടോ ഒന്നിച്ച് ആഡ് ചെയ്യേണ്ട ഇപ്പോൾ കണ്ടില്ല കളറൊക്കെ മാറി വരുന്നുണ്ട് നമ്മുടെ ബൂസ്റ്റിൻ്റെ മിക്സും ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നല്ലൊരു കളർ വരും നന്നായിട്ട് ബീറ്റായി ഫ്ലഫി ആയി വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് 1 മിനിറ്റിന് താഴെ ലോ സ്പീഡിൽ വേണം ഇത് ഓയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ബീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ ബാറ്റർ ലൂസായി പോകും ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം അതിന് മുമ്പ് നമുക്ക് ലോ ടു മീഡിയം സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക ഓവർ മിക്സിങ് പാടില്ല എന്നിട്ട് സ്പാച്ചില വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാം കണ്ടില്ലേ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ മൈദയുടെ മിക്സ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്യുക എല്ലാം കൂടെ ഒരുമിച്ച് ആഡ് ചെയ്യരുത് ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാനിലാണ് ചെയ്യുന്നത് ഒരു ബട്ടർ പേപ്പറൊക്കെ വെച്ച് ബട്ടറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഓയിലും യൂസ് ചെയ്യാം ഇനി ഇതിൻ്റെയൊക്കെ നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാനാണ് നമ്മൾ പൊതുവെ ഏത് കേക്ക് ചെയ്യുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ എന്നിട്ട് ഞാനൊരു പഴയ തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഗ്യാസിൻ്റെ മുകളിൽ അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ച് കൊടുത്ത് ഒരു 40 മിനിറ്റ് കൊണ്ട് നമുക്ക് കേക്ക് റെഡി ആയി കിട്ടും ഇടയിലിടയിൽ നമ്മൾ മൂടി തുറന്ന് നോക്കരുത് അപ്പോൾ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് വരില്ല ഒരു 35 മിനിറ്റ് ഒക്കെ നമുക്ക് നോക്കാം എന്നിട്ട് കുക്കായിട്ടുണ്ട് നമുക്ക് പപ്പടം കുത്തി വെച്ചിട്ട് കുത്തി നോക്കിയാൽ മനസ്സിലാവും എനിക്കൊരു 40 മിനിറ്റ് ഒക്കെ എടുത്തു ലോ ഫ്ലെയിമിൽ വെക്കാൻ മറക്കരുത് ഇനി നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കണം നമ്മുടെ കേക്ക് അവിടെ ചൂടാറുന്ന സമയം കൊണ്ട് ഒരു ചെറിയ പാത്രം വെച്ച് അതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഗ്യാസ് ഓണാക്കിയിട്ട് നമ്മൾ ഡബിൾ ബോയിലിംഗ് ആണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് വേറൊരു ബൗൾ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വൈറ്റ് ചോക്ലേറ്റും 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും ആണ് ആഡ് ചെയ്തത് ഫ്രഷ് ക്രീം എടുത്താൽ നല്ലത് വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യാം പക്ഷേ നല്ല മധുരമായി പോകും കാരണം വൈറ്റ് ചോക്ലേറ്റ് ഓൾറെഡി നല്ല മധുരമാണ് വിപ്പിംഗ് ക്രീമും മധുരമുള്ളതാകുമ്പോൾ ഭയങ്കര മധുരമാകും ഇത് നമുക്ക് ബബിൾസ് ചെയ്തെടുക്കാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ ഞാനിവിടെ പറഞ്ഞ പോലെ ഫ്രഷ് ക്രീമാണ്ട് ആഡ് ചെയ്തത് ഇത് ചോക്ലേറ്റൊക്കെ മിക്സായി വന്നു കഴിഞ്ഞാൽ 1/2 ടേബിൾ സ്പൂണ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം നല്ലൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ബട്ടറൊക്കെ മിക്സായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് അവിടെ നിന്ന് മാറ്റി വെക്കാം ഗ്യാസിൽ നിന്ന് ഇനി നമുക്ക് ഇതിലേക്കുള്ള ക്രീം ഉണ്ടാക്കിയെടുക്കണം അതിന് ഞാനിവിടെ ഒരു ബൗള് നന്നായിട്ട് ഒരു 10 മിനിറ്റ് ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല തണുത്ത ബൗളാകും പെട്ടെന്ന് നമുക്ക് വിപ്പായി കിട്ടും 1 കപ്പ് വിപ്പിംഗ് ക്രീം റിച്ച് ഗോൾഡിൻ്റെ ആണ് ഇപ്പോൾ 2 ടീസ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വേണമെന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ 4 ടേബിൾ സ്പൂണൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ജസ്റ്റ് ആഡ് ചെയ്യുന്നുള്ളൂ എനിക്ക് ഓവർ മധുരം ഇവിടെ ആർക്കും ഇഷ്ടമല്ല നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് ഫ്ലഫി ആയി വരും കണ്ടില്ല നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മൾ
വിജയത്തെ പാത്രം കമഴ്ത്തി കഴിഞ്ഞാൽ താഴേക്ക് പോകാത്ത വിധത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രീം സ്റ്റിഫായി വന്നിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് ഐസിങ് ചെയ്യാൻ പെർഫെക്റ്റ് ആണ്. ഇനി ഇതൊരു ഫ്രീസറിലോ അല്ലെ ഫ്രിഡ്ജിലോ ഒരു 10 മിനിറ്റ് വെച്ചെടുക്കുക, എന്നാൽ കറക്റ്റ് സെറ്റാകും. അതിൻ്റെ ഇടയിൽ നട്ട്സൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ, ബദം, കാഷ്യു, പിന്നെ കുറച്ച് ചോക്ലേറ്റ് ചിപ്സും. നീളത്തിൽ കട്ട് ചെയ്തതാണ് ചോക്ലേറ്റ് ചിപ്സ്, കട്ട് ചെയ്യേണ്ട ബാക്കി നട്ട്സാണ്. നട്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ എടുക്കാം. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു കേക്ക് ബോർഡിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് സെൻറ്ററിൽ നിന്ന് 2 ലെയറായിട്ടാണ് കട്ട് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ലെയറാക്കി ചെയ്യാം. എന്നിട്ട് നമ്മൾ ഐസിങ് ചെയ്യുകയാണ്. ആദ്യത്തെ ലെയറിൽ ഞാനിവിടെ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ കേക്ക് കട്ട് ചെയ്യുന്ന നൈഫും സ്പാച്ചിലൊക്കെ വാങ്ങിയാണ് ക്രീമൊക്കെ കറക്റ്റായിട്ടും ചെയ്തെടുക്കാൻ. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വൃത്തിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ വീട്ടിലുള്ള കത്തികളൊക്കെ യൂസ് ചെയ്താൽ നമുക്ക് അത്ര പെർഫെക്ഷൻ കിട്ടില്ല. അപ്പോൾ കണ്ടില്ല ഇങ്ങനെ ലെവലായിട്ട് ആദ്യമായിട്ടാണ് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. ക്രീമൊക്കെ പെർഫെക്റ്റായിട്ട് വന്നപ്പോൾ ഞാൻ ഒരുപാട് ഫ്രണ്ട്സിൻ്റെ അടുത്തും എൻ്റെ റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ സജഷൻസ് ചോദിക്കാറുണ്ട് കേക്ക് ഉണ്ടാക്കുമ്പോൾ. കേക്ക് ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റും. നമ്മൾ തന്നെ ചെയ്ത് ചെയ്താണ് പഠിക്കുക. അപ്പോൾ നമുക്ക് ഈ സൈഡ്സിലൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. ഞാൻ 2 ലെയർ വെച്ച് ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. ഓവർ ക്രീം ഞാൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നന്നായിട്ട് ക്രീം സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ ബർത്ത്ഡേ ആയതുകൊണ്ടാണ് ഐസിംഗ് ഒക്കെ വെച്ച് ചെയ്തത്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സൈഡ്സിന് നട്ട്സ് ഇട്ട് കൊടുക്കാം. കൈ വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി, അവിടെ ഒട്ടി നിന്നോളും ക്രീമിൻ്റെ മുകളിൽ. അപ്പോൾ ഇത് നട്ട്സ് വരുമ്പം തന്നെ നല്ലൊരു ഭംഗിയാണ് സൈഡൊക്കെ കാണാൻ. കണ്ടില്ലേ വെടയിൽ കടിക്കുമ്പോൾ, നമ്മൾ കഴിക്കുമ്പോൾ നല്ലൊരു രസമായിരിക്കും. ഇനി ഇതിൻ്റെ മുകളിൽ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഇങ്ങനെ ബബിൾസ് പോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സംഭവം മാത്രമാണ് എനിക്ക് കറക്റ്റായിട്ട് വരാതിരുന്നത്, എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഫസ്റ്റായിട്ട് ചെയ്യുമ്പോൾ അധികാൾക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുതന്നെ ആയിരിക്കും. ബാക്കിയെല്ലാം എനിക്ക് കുഴപ്പമില്ല, നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ടേസ്റ്റ് വൈസ് ഒന്നും ഒരു കുഴപ്പമില്ല. ബബിൾസ് ചെറുതും വലുതൊക്കെ ആയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിലുള്ള സൈസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ബൂസ്റ്റിൻ്റെ പൊടി സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഭംഗി ഉണ്ടാവും കാണാൻ. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒന്നും കൂടെ നമ്മൾ ബബിൾസ് ആദ്യം ചെയ്തതിൻ്റെ മുകളിൽ തന്നെ കുറച്ച് കുറച്ചായിട്ട് ഓരോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ തന്നെ ബബിൾസായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ്. അപ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും ബൂസ്റ്റിൻ്റെ പൊടി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ചെയ്യുമ്പോൾ. അപ്പോൾ ഇതാണ് നമ്മുടെ നട്ടി ബബ്ലി കേക്ക്. ഫസ്റ്റ് ചെയ്തപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ സൈഡിലുള്ള കുറച്ചൊന്ന് ഒലിച്ചെറിഞ്ഞതാണ്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കണം. പിന്നെ ഞാൻ കേക്കിൽ ഷുഗർ സിറപ്പ് ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ കട്ട് ചെയ്തിട്ട് ക്രീം ചെയ്യുന്നതിന് മുന്നേ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞങ്ങൾക്ക് ഇവിടെ ആർക്കും അത്ര സോഫ്റ്റ് ആയിട്ട് ഇഷ്ടമല്ല കേക്ക്. നിങ്ങൾക്ക് നല്ല വെറ്റായിട്ട് കിട്ടാൻ വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ കേക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ച് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലും ക്ലിക്ക് ചെയ്യുക. ന്യൂ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.